നമ്മൾ പ്രീ മേറ്റിംഗ് അല്ലെങ്കിൽ പ്രീ സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസംസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ എല്ലാ ടൈപ്സും നമ്മൾ മെൻഷൻ ചെയ്തു. നൗ വി ഹാവ് ടു മെൻഷൻ അബൌട്ട് ദി പോസ്റ്റ് സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസംസ്. അപ്പോൾ പോസ്റ്റ് സൈഗോട്ടിക് അല്ലെങ്കിൽ പോസ്റ്റ് മേറ്റിംഗ് എന്ന് പറയുമ്പോൾ, ഇവിടെ ഈവൺ ദോ ദ പാരൻസ് ദ ബിലോങ് ടു ടു ഡിഫറെൻറ്റ് സ്പീഷീസ് ദേ ആർ ഏബിൾ ടു മെയ്റ്റ് ഈച്ച് അതർ. പക്ഷേ അവർക്കുണ്ടാവുന്ന ഓഫ് സ്പ്രിങ് അതിനുള്ള ചില പ്രശ്നങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഐസൊലേഷന് കോസ് ചെയ്യുന്നത്. സോ പോസ്റ്റ് സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസംസ്, ഇറ്റ് റെഡ്യൂസസ് ദി വയബിലിറ്റി ഓർ ഫെർട്ടിലിറ്റി ഓഫ് ദി ഹൈബ്രിഡ് ദാറ്റ് ഇസ് ഫോംഡ് ഫ്രം ടു ഡിഫറെൻറ്റ് സ്പീഷീസ്. അപ്പോൾ ഇവിടെ ദിസ് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഐസൊലേഷൻ മെക്കാനിസം ഇറ്റ് പ്രിവെൻറ്റ് ദ ഹൈബ്രിഡ് ഓഫ് സ്പ്രിംഗ് ഫ്രം ഡെവലപ്പിംഗ് ഇൻ ടു എ വയബിൾ ഓർ ഫെർട്ടൈൽ അഡൽട്ട്. സോ അങ്ങനെയുള്ള ഒരു ഐസൊലേഷൻ, റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ മെക്കാനിസത്തെയാണ് പോസ്റ്റ് റീപ്രൊഡക്ഷൻ ഓർ പോസ്റ്റ് സൈഗോട്ടിക് ഓർ പോസ്റ്റ് മേറ്റിക് ഐസൊലേഷൻ മെക്കാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ബാരിയർ ആവുന്നത് മേറ്റിംഗ് നടക്കുന്നുണ്ട്, പക്ഷെ ഹൈബ്രിഡിൻ്റെ വയബിലിറ്റി, അതിൻ്റെ ഫെർട്ടിലിറ്റി, അതാണ് ഇവിടെ എന്ത് ചെയ്യണത്, ഇറ്റ് ഇസ് ആക്ടിങ് ആസ് എ ബാരിയർ. ഓക്കെ, അപ്പൊ ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട്. അത് ഫസ്റ്റ് ടൈപ്പ് ഹൈബ്രിഡ് ഇൻ വയബിലിറ്റി ഐസൊലേഷൻ ആണ്. ഓക്കെ, ഹൈബ്രിഡ് ഇൻ വയബിലിറ്റി ഐസൊലേഷൻ. അപ്പൊ ഇവിടെ ഹൈബ്രിഡ് ഉണ്ടാവുന്നുണ്ട്, ബട്ട് ദിസ് ഹൈബ്രിഡ് ഇറ്റ് ഇസ് ലെസ് വയബിൾ ഓർ ദ വയബിലിറ്റി ഓഫ് ദി ഹൈബ്രിഡ് ഇസ് ബീങ് റെഡ്യൂസ്ഡ്. അതുകൊണ്ടാണ് അതിനെ ഹൈബ്രിഡ് ഇൻ വയബിലിറ്റി ഐസൊലേഷൻ എന്ന് പറയുന്നത്. സോ ഇൻവയബിലിറ്റി ഓർ വീക്ക്നെസ് എക്സിബിറ്റഡ് ബൈ ദി എഫ് വൺ ഹൈബ്രിഡ്. അപ്പൊ ഈ F1 ഹൈബ്രിഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഫസ്റ്റ് ജനറേഷൻ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ പാരന്റ് തമ്മിൽ മെയ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ജനറേഷൻ ഓഫ് സ്പ്രിങ്സിനെയാണ് നമ്മൾ F1 ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പോസ്റ്റ് സൈഗോട്ടിക് ഐസൊലേഷൻ മെക്കാനിസംസ് ഇറ്റ് ഇസ് ഓൾ ഡിപ്പെൻഡൻറ്റ് ഓൺ ദിസ് F1 ഹൈബ്രിഡ്. അപ്പോൾ ഫസ്റ്റ് മെക്കാനിസം ആണ് ഏത്, ഈ റെഡ്യൂസ്ഡ് വയബിലിറ്റി ഓർ ഇൻ വയബിലിറ്റി ഓഫ് ദ F1 ഹൈബ്രിഡ്. അപ്പോൾ ഇവിടെ നോർമലി എന്തുണ്ടാവുന്നുണ്ട്, ഹൈബ്രിഡ്സ് ആർ ബീങ് ഫോംഡ് ബൈ ദ interspecific interaction between the organisms belonging to two different species. Pakshe ivide undavunna hybrid it dies before attaining the sexual maturity. Appo onnulle it suffers from death or inviability occurs maybe at any stage of the life cycle immediately after fertilization. അപ്പോൾ ഇവിടെ നമ്മുടെ മേറ്റിംഗ് നടക്കുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സൈഗോട്ട് ഫോർമേഷനും നടക്കുന്നു. ഓക്കെ, ഇനി ഈ സൈഗോട്ട് ഉണ്ടായ ഉടൻ തന്നെ ഈ സൈഗോട്ട് എന്ത് ചെയ്യാം, മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഫർദർ ഡെവലപ്മെൻറ്റ് പിന്നെ നടക്കില്ല. അതിനെയാണ് സൈഗോട്ടിക് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സൈഗോട്ടിക് മോർട്ടാലിറ്റി ഐസൊലേഷൻ. ഇനി കുറച്ചും കൂടെ നമ്മൾ ഡെവലപ്മെന്റ് നടക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഒന്ന് എന്താണ്, സൈഗോട്ട് ഉണ്ടാവുന്നു, ആ സൈഗോട്ട് അപ്പം തന്നെ നശിച്ചു പോകുന്നു, അതാണ് സൈഗോട്ടിക് മോർട്ടാലിറ്റി ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇനി ചില കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ചില ഓർഗാനിസംസിൽ ഈ സൈഗോട്ട് ഇറ്റ് ഡെവലപ്സ് ഫർദർ, അതെന്താണ്, എംബ്രിയോ ആയിട്ട് മാറും. ഓക്കെ, മേ ബി ചിലപ്പോൾ ഇത് എംബ്രിയോണിക് ലൈഫ് കംപ്ലീറ്റ് ചെയ്യാം ആൻഡ് ഇറ്റ് അണ്ടർഗോസ് ബർത്ത് ഓൾസോ. ഓക്കെ, അങ്ങനെ ആഫ്റ്റർ ബർത്ത് ഉടൻ തന്നെ മരിച്ചു പോവാം.
അതല്ലെങ്കിൽ സെക്ഷൽ മെച്ചൂറിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ മരിച്ചു. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഈ നമ്മുടെ ബുൾ ഫ്രോഗും ഗ്രോഫർ ഫ്രോഗും. They have the ability to interbreed and produce offsprings. പക്ഷേ ഈ എംബ്രിയോ ഏർലി സ്റ്റേജസ് ഒക്കെ അണ്ടർഗോ ചെയ്യുന്നു, ബട്ട് ഒരു ആ ഒരു ടാഡ്പോൾ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ഈ എഫ് വൺ ഹൈബ്രിഡ് ഇറ്റ് അണ്ടർഗോസ് ഡെത്ത്. ടാഡ്പോൾ സ്റ്റേജ് പോലും എത്തില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയും ഉണ്ടാവും. അപ്പോൾ പല സ്റ്റേജുകളിലും മോർട്ടാലിറ്റി സംഭവിക്കാം. ഒന്ന്, സൈഗോട്ട് ഉണ്ടാവുന്നു, ആ ഉണ്ടായ സൈഗോട്ട് പിന്നെന്തില്ല, ഫർദർ ഡെവലപ്മെന്റ് അണ്ടർഗോ ചെയ്യില്ല. ഇനി മറ്റു ചില കേസ് ഏതാ, സൈഗോട്ട് എംബ്രിയോ ആവുന്നു ബട്ട് സൂൺ ആഫ്റ്റർ ദ ബർത്ത് ഇറ്റ് ഡൈസ്. ഇനി മറ്റു ചില കേസുകളിൽ എന്താ സംഭവിക്കുന്നത്, സൈഗോട്ട് എംബ്രിയോ ആയി ആൻഡ് ഇറ്റ് ഇസ് ഗിവിംഗ് ബർത്ത്. അത് കഴിഞ്ഞിട്ട് ഈ ഓഫ് സ്പ്രിംഗ് എഫ് വൺ ഹൈബ്രിഡ് സെക്ഷൽ മെച്ചൂറിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, മരിച്ചു പോകണം. അങ്ങനെ മൂന്ന് അവസ്ഥകൾ ഉണ്ടാവാം. ഓൾ കംസ് അണ്ടർ ഏതാണ്, ദ റെഡ്യൂസ്ഡ് ഹൈബ്രിഡ് വയബിലിറ്റി. ഓക്കെ, അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് സെലമാൻഡർ. ദേ മേ ഇന്റർബ്രീഡ് ബട്ട് മോസ്റ്റ് ഓഫ് ദ ഹൈബ്രിഡ് ഇറ്റ് ഡസ് നോട്ട് കംപ്ലീറ്റ് ഡെവലപ്മെന്റ്. And those that complete the development, they are frail. Frail എന്ന് പറഞ്ഞാൽ എന്താ, വീക്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഓക്കെ, അത് സെക്ഷുവൽ മെച്ചൂറിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, മരിച്ചു പോണ അവസ്ഥ. അപ്പൊ ഇത് ഒരു മെത്തേഡാണ്, ദറ്റ് ഇസ് ഹൈബ്രിഡ് ഇൻവയബിലിറ്റി. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഹൈബ്രിഡ് സ്റ്റെറിലിറ്റി ഐസൊലേഷൻ. ഹൈബ്രിഡ് സ്റ്റെറിലിറ്റി ഐസൊലേഷൻ. ഇപ്പൊ ഇവിടെ റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി ഇൻ ദി ഹൈബ്രിഡ്. മറ്റടുത്ത് നമ്മൾ വയബിലിറ്റി ആണ് പറഞ്ഞത്. വയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയാ, ജീവിത അവസ്ഥ അല്ലെങ്കിൽ ദ എബിലിറ്റി ടു സസ്റ്റെയിൻ, അതിനെയാണ് വയബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രെങ്ത്, അതാണ് വയബിലിറ്റി. അത് കുറയ്ക്കുന്ന അവസ്ഥയാണ് ഫസ്റ്റ് പറഞ്ഞത്. രണ്ടാമത്തെ, ഹൈബ്രിഡ് വയബിൾ ആണ്, പക്ഷെ അതെന്താണ്, അതിന് ഫെർട്ടിലിറ്റി ഉണ്ടല്ല, അത് സ്റ്ററൈലായിട്ട് പോകുന്നു. അതാണ് രണ്ടാമത്തെ മെത്തേഡ്, ഹൈബ്രിഡ് സ്റ്റെറിലിറ്റി ഐസൊലേഷൻ കോസ്ഡ് ബൈ റെഡ്യൂസ്ഡ് ഹൈബ്രിഡ് ഫെർട്ടിലിറ്റി. അപ്പോൾ ഇവിടെ ഇന്റർസ്പെസിഫിക് ക്രോസിങ് നടക്കുന്നു, പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡ് എഫ് വൺ ഹൈബ്രിഡ് ഇസ് ഓൾസോ ഒക്കറിങ്, ബട്ട് ദ എഫ് വൺ ഹൈബ്രിഡ് ഇസ് സ്റ്ററൈൽ. സോ അപ്പൊ ഇവര് നേരത്തെ പറഞ്ഞ മാതിരി മറ്റേ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞ എന്താ, സെക്ഷൽ മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ മരിച്ചു പോണു എന്നാണ്. പക്ഷെ ഈ രണ്ടാമത്തെ കേസില് സെക്ഷൽ മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യുന്നു, പക്ഷേ സെക്ഷൽ മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്താൽ പോലും ഇവർക്ക് വയബിൾ ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അതെന്തുകൊണ്ടാണ്, രണ്ട് ഡിഫറെൻ്റ് ക്രോമോസോം നമ്പറുള്ള, അതായത് രണ്ട് സ്പീഷീസ് എന്ന് പറയുമ്പോൾ ദേ വിൽ ബി ഹാവിങ് ഇൻ കോമ്പാറ്റബിൾ നമ്പർ ഓഫ് ക്രോമോസോംസ് അല്ലേ. അപ്പോൾ ആ ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ്ങിനും എന്തുണ്ടാവും, ക്രോമസോം നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും, ഇൻകോമ്പാറ്റബിലിറ്റീസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഹൈബ്രിഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല, വയബിൾ ആയിട്ടുള്ള ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവർ സ്റ്ററൈലായിട്ട് മാറുന്നത്. ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് കേസ് ദ ഹൈബ്രിഡ്സ് ദേ ആർ വെരി വിഗറസ്. വയബിലിറ്റി ഉണ്ട്, ആൻഡ് ദേ ആർ ഓൾസോ വിഗറസ് മീൻസ് വെരി ആക്റ്റീവ്. ദ ക്രോമസോംസ് ഓഫ് പാരന്റ് ഇറ്റ് ഇസ് ഡിഫറിങ് ഇൻ ദ നമ്പർ ഓർ സ്ട്രക്ചർ. സോ ഡ്യൂറിംഗ് ദ മിയോസിസ് ദ ഹൈബ്രിഡ് ദേ മേ ഫെയിൽ ടു പ്രൊഡ്യൂസ് ദ നോർമൽ ഗാമേറ്റ്സ്. അപ്പോൾ ഇവിടെ ഗാമേറ്റ്സിനാണ് പ്രശ്നം. ഹൈബ്രിഡ് എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷുവൽ മെച്ചൂറിറ്റി അറ്റൈൻ ചെയ്യുന്ന സ്റ്റേജ് വരെ ഈ എഫ് വൺ ഹൈബ്രിഡ് ജീവിക്കുന്നു. പക്ഷെ ഈ എഫ് വൺ ഹൈബ്രിഡിന് നോർമൽ ആയിട്ടുള്ള ഗാമേറ്റ്സ് ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ വയബിൾ ആയിട്ടുള്ള ഗാമേറ്റ്സ്, ഫങ്ഷണൽ ഗാമേറ്റ്സ് ഉണ്ടാക്കാനുള്ള പവർ ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു ഹൈബ്രിഡ് സ്റ്റെറിലിറ്റിക്ക് പറയുന്ന എക്സാമ്പിൾ ഈ മ്യൂളിന്റെ കേസാണ്. അതായത് കഴുതയ്ക്കും കുതിരയ്ക്കും കൂടെ രണ്ട് രണ്ട് സ്പീഷീസ് ആണ് അല്ലെ. അപ്പൊ ഡോങ്കീസ് ഇവിടെ നോക്കൂ, ഡോങ്കീസ് ദേ ആർ ഹാവിങ് 62 pairs of chromosomes.
ആൻഡ് ഹോഴ്സസ് ആർ ഹാവിങ് 64. അപ്പോൾ ഈ 64 പറയുമ്പോൾ ഇവിടെ ഗാമീറ്റ്സിൽ എത്രയുണ്ടാവുക? 32 പെയേഴ്സ് ഉണ്ടാവും. ആൻഡ് ഡോങ്കീൻ്റെ കേസിൽ 31 ആണ്, ഇത് 31 പെയേഴ്സ് ആണ് ക്രോമസോംസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ 62 ഡോങ്കിക്ക്, 64 ഹോഴ്സിന്. അപ്പോൾ അങ്ങനെ ആ വരുന്ന സമയത്ത് ഈ നമ്മുടെ മ്യൂൾസിന് എത്രയുള്ളൂ? നമുക്ക് 63 ക്രോമസോംസ് ഉണ്ടാവുന്നു. ഓക്കെ, അതായത് 64 എന്ന് പറയുമ്പോൾ ഇവരുടെ ഗാമീറ്റിൽ എത്ര ഉണ്ടാവും? ഗാമീറ്റ്സ് വിൽ ബി ഹാവിങ് 32 ക്രോമസോംസ്. ഡോങ്കിൻ്റെ ഗാമീറ്റ്സിൽ 31 ഉള്ളൂ. അപ്പൊ 32 + 31 ആണ്, ഇത് 63 ക്രോമസോംസ്. അപ്പൊ ഇതിൽ പിന്നെ ഈ ഒരു 63 ക്രോമസോം പറയുമ്പോൾ ഈ ഒരു ഓർഗാനിസത്തിന് പ്രശ്നമില്ല. പക്ഷെ ഇതിൽ ഗാമീറ്റ് ഫോർമേഷൻ സമയത്ത് ഇവിടെ മിയോസ്റ്റിക് ഡിവിഷൻ നടക്കുമ്പോൾ ക്രോമസോമിൽ എന്ത് വരും? മിസ്മാച്ചിങ് വരും, ഇൻകോമ്പാറ്റബിലിറ്റി. ഈക്വൽ നമ്പർ ഓഫ് ക്രോമസോംസ് വരാൻ, ഈ 63 എന്ന് പറയുമ്പോൾ ഇതിനെ പകുതിയാക്കാൻ പറ്റില്ലല്ലോ. 31 നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 1 ൽ 32, 1 ൽ 31, അഗെയിൻ ദ കോസസ് ഓഫ് ഇൻകോമ്പാറ്റബിലിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയണത്, ഈ ഹൈബ്രിഡ് എന്തായിരിക്കും, സ്റ്ററൈൽ ആവുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അതാണ് സെക്കൻഡ് മെത്തേഡ്. ഇനി തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ബ്രേക്ക് ഡൗൺ ഐസൊലേഷൻ ആണ്. ഓക്കെ, ഹൈബ്രിഡ് ബ്രേക്ക് ഡൗൺ ഐസൊലേഷൻ. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ഒരു കേസില്. ഇവിടെ ഈ ഐസൊലേഷനിൽ രണ്ട് സ്പീഷീസ് തമ്മിൽ ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടന്ന് F1 ഹൈബ്രിഡ് ഇസ് ഫോംഡ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കടമ്പ കടന്നു അല്ലെ, എന്താണ് F1 ഹൈബ്രിഡ് ഉണ്ടാവുന്നു. ഈ F1 ഹൈബ്രിഡ് നേരത്തെ പറഞ്ഞ മാതിരിയല്ല, ഇത് ഫെർട്ടൈൽ ആണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു പാർട്ട്ലി ഫെർട്ടൈൽ എങ്കിലും ആയിരിക്കും. ഹൈലി ഫെർട്ടൈൽ ആവുന്ന കേസസും ഉണ്ട്, പക്ഷെ പാർട്ട്ലി ഫെർട്ടൈൽ ആവാം. പക്ഷേ ഇവർക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും? ദേ വിൽ ബി വീക്ക്, ദേ മേ ബി അബ്നോർമൽ, ഓർ ദ മേ ബി സ്റ്ററൈൽ. അപ്പൊ ഇവിടെ പ്രശ്നം വരുന്നത് ഏതിനല്ല? F1 ൽ അല്ല, പ്രശ്നം വരുന്നത് F2 ന്. അതാണ് ഹൈബ്രിഡ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ F2 ഓടുകൂടി ഈ ജനറേഷൻ അവസാനിക്കും, പിന്നെ അങ്ങോട്ട് ഫർദർ പോവില്ല. അതുകൊണ്ടാണ് അതിന് ഹൈബ്രിഡ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ F1 ഉണ്ടാവുന്നു. ഈ F1 ഹൈബ്രിഡ് എന്താണ്? ഫെർട്ടൈൽ ആണ്, വയബിൾ ആണ്. ഏതില്? അപ്പൊ F1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ. പിന്നെ അങ്ങോട്ട് എന്തെയില്ല? കണ്ടിന്യൂ ചെയ്യില്ല. അവർക്ക് ഉണ്ടാവുന്ന ഓഫ് സ്പ്രിംഗ് എന്തായിരിക്കും? ദേ മേ ബി ഫീബിൾ, വീക്ക് ആയിരിക്കാം, അബ്നോർമൽ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്ററൈൽ ആയിരിക്കാം. ഓക്കെ, സോ ദ പ്രോജനി ഇൻ ദി സെക്കൻഡ് ജനറേഷൻ. അപ്പൊ ഇതിനെയാണ് നമ്മൾ F2 ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹൈബ്രിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് F1 അല്ല, F2 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് F2 ബ്രേക്ക് ഡൗൺ. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു എഗ് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ, ഇൻ സെർട്ടൻ സ്ട്രെയിൻസ് ഓഫ് കൾട്ടിവേറ്റഡ് റൈസ്, ഈ നമ്മൾ ഹൈബ്രിഡൈസേഷൻ നടത്തി ഉണ്ടാവുന്ന F1 ഹൈബ്രിഡ് എന്തായിരിക്കും? നല്ല വിഗറസ്, നല്ല ഗ്രോത്ത് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതിന്ന് എടുക്കുന്ന സീഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷനിൽ ആവുമ്പോഴേക്കും ദേ ബിക്കം സ്മോൾ ആൻഡ് സ്റ്ററൈൽ. കൂടെ വ്യത്യാസം കാണാം. ഓക്കെ, സോ F1 നല്ല ഗ്രോത്ത് ഉണ്ട്, F2 എടുക്കുമ്പോൾ എന്താണ്? ദേ ആർ ബിക്കമിങ് സ്മോൾ ആൻഡ് സ്റ്റഡ്. അപ്പൊ അതോടുകൂടി എന്ത് ചെയ്തു? ആ ജനറേഷൻ അവിടെ അവസാനിക്കുന്ന ഒരു അവസ്ഥ വരും. പിന്നെ നമ്മൾ ആനിമൽസിന്റെ കേസിൽ എക്സാമ്പിൾ പറയുമ്പോൾ, എഗെയിൻ നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് ഡ്രോസോഫിലേന്റെ കേസ് തന്നെയാണ് പറയാം. ഡ്രോസോഫില സ്യൂഡോ വെക്സൂറ, ഡ്രോസോഫില പെർമിസിലിസ്, പെർസിമിലിസ് ആണ് കേട്ടോ, ഡ്രോസോഫില പെർസിമിലിസ്. ഇവർക്ക് തമ്മിൽ ഉണ്ടാവുന്ന ഹൈബ്രിഡ് എന്ന് പറയുന്നത് ദേ ആർ വെരി വിഗറസ്. ഓക്കെ, അപ്പൊ F1 ഹൈബ്രിഡ് വിഗറസ് ആണ്, ദേ മേ ഡെപ്പോസിറ്റ് സോ മെനി എഗ്സ്. പക്ഷെ ഈ എഗ്സ് ഒക്കെ എന്തായിരിക്കും? നോൺ വയബിൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ F2 ഹൈബ്രിഡ് ഇന്റെ കേസ് പറയുമ്പോൾ F2 ഹൈബ്രിഡ് എന്താണ്? ദേ ആർ വീക്ക് ആസ് വെൽ ആസ് സ്റ്ററൈൽ. അപ്പൊ F1 ഹൈബ്രിഡ് ദേ ക്യാൻ ലേ സോ മെനി എഗ്സ്. അതിന് ഉണ്ടാവുന്ന F2ന്റെ അവസ്ഥയാണ്, ഇത് വെദർ ഇറ്റ് ഇസ് മെയിൽ ഓർ ഫീമെയിൽ, ബോത്ത് സെക്സ് ഓഫ് ദ ഓഫ് സ്പ്രിങ്സ് ദേ ആർ വീക്ക് ആൻഡ് സ്റ്ററൈൽ. ഓക്കെ,
അപ്പോൾ അതാണ് തേർഡ് മെത്തേഡ്, ഹൈബ്രിഡ് ബ്രേക്ക് ഡൗൺ ഐസൊലേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ പ്രീ മേറ്റിംഗും പറഞ്ഞു, പോസ്റ്റ് മേറ്റിംഗും കംപ്ലീറ്റ് ചെയ്തു. റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ